ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ടി സ്പെഷ്യൽ പുഡിങ്ങാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 ബ്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് മേടിക്കുക കേട്ടോ. നമ്മൾ ഈ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ബ്രെഡ് നല്ല സോഫ്റ്റാണ്. ശരിക്കും അടുത്തുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്ര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടാറില്ല. ഇനിയിപ്പോൾ അതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യുക കേട്ടോ. ഞാനപ്പോൾ 3 ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനിയിപ്പോൾ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 കപ്പ് പാൽപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി തന്നെ നമുക്ക് രണ്ടായിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് ഇത് ഇത്രയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം. മൊത്തം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2.5 ഗ്ലാസ് പാലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാല് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്ക് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പാലുകൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് 2 റെസിപ്പീസ് റെഡിയാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തില്ലേ, ഇത് നമുക്ക് നേരെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തതാണ്. പഞ്ചസാര കൂടി ചേർത്തിട്ട് വേണം അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ചേർത്ത് ഇത്രയും കൂട്ടും കൂടെ മിക്സ് ചെയ്യുക. ഈ മിക്സ് ഡയറക്റ്റ് ആയിട്ട് ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നേരെ ഫ്രീസറിൽ വെച്ചിട്ട് ഓവർ നൈറ്റ് സെറ്റ് ചെയ്യുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആ വീഡിയോ ഒരുപാട് നാൾ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം അങ്ങനെ ഒരു വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതിനിപ്പം നേരെ നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസ് കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചൈന ഗ്രാസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ആ പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരടുപ്പിലേക്ക് നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ ഈ ഒരു കൂട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ തിളയ്ക്കാൻ പാടില്ല, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ചൂടാവുക. മാത്രമല്ല ആ ചൂട് ആവി ഇങ്ങനെ പുറത്ത് വരുന്ന അത്രയും ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് അടുപ്പിലോട്ട് മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൈന ഗ്രാസ് കൂടി ഒന്ന് മെൽറ്റ് ചെയ്യണം. ഒരടുപ്പിൽ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ആ ഒരു മിക്സിൻ്റെ ആ ഒരു പാനിൻ്റെ തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഈ ഒരു പാനിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തീ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. കുറഞ്ഞ തീയിൽ കിടക്കട്ടെ. അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ ചൈന ഗ്രാസ് ഫുള്ളായിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പം എടുത്ത് വെച്ചിരിക്കുന്ന ആ പാലും ബ്രെഡും കൂടെ മിക്സ് ചെയ്ത ആ ഒരു കൂട്ടിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചൈന ഗ്രാസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ചൂട് നല്ല ചൂടായി കിടക്കുന്ന ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് വേണം നല്ല ചൂടുള്ള ചൈന ഗ്രാസ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നന്നായിട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. അല്ലാതെ തണുത്ത പാലിലേക്ക് ഒഴിച്ചാൽ സെറ്റാവില്ല. അതുകൊണ്ടാണ് നമ്മളിത് ചൂടാക്കുന്നത്. അപ്പോൾ അത് എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂടായിട്ട് ഇതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ ആവി വരണം. ആ ഒരു ടൈമിൽ തന്നെ തീ ഓഫ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. നമ്മൾ ഏത് ടിന്നിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ടിന്ന് കുറച്ച് ബട്ടറോ ഓയിലോ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. കാരണം ഈ ചൂടോടുകൂടി അതിനകത്ത് ഒഴിച്ചാലേ നന്നായിട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ചൂടാറുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ആ ചൂടോടുകൂടി തന്നെ ഇത് ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ബട്ടർ കൂടി ഒന്ന് ഇതിൽ കിടന്നൊന്ന് മെൽറ്റായി കിട്ടട്ടെ. അപ്പോൾ ബട്ടർ ആ ഒരു ചൂടിൽ തന്നെ മെൽറ്റ് ആവും. അപ്പം നമ്മൾ തീ ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു കൂട്ടിവിടെ റെഡിയായി. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടിന്നിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇതുപോലുള്ള ഒരു ടിന്നാട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടിന്നെടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ഞാൻ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഒരല്പം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റി വെച്ച് ഇതിനകത്തേക്ക് നമുക്ക് റോസ് കളറിലുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു 2 ഷെയ്ഡിൽ നമുക്കിത് കിട്ടും.
അപ്പോൾ ഞാനത് ജസ്റ്റ് മിക്സാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ഇതിലേക്ക് ഡയറക്റ്റ് ഒരു ഡ്രോപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് കുറച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇറക്കി വെക്കുകയാണ്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. ഇതിപ്പോൾ ചൂടാറി, കംപ്ലീറ്റ് ചൂടാറി, മാത്രമല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിത് ഫ്രീസറിലോട്ട് ഒരു 15 മിനിറ്റ് വെക്കാൻ പോവുകയാണ്. 15 മിനിറ്റ് വെക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി, നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കിത് ഇതുപോലെ ഒന്ന് വിട്ടെടുക്കണം ഇതിൽ നിന്ന്. ഇത്രയേ ഉള്ളൂ, ശരിക്കും സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ഡ്രോപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു, അതങ്ങ് താന്ന് പോയി. അതാണ് ആ സൈഡിൽ അങ്ങനെ നിൽക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ആ ഒരു പീസ് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വളരെ എളുപ്പം റെഡിയാക്കാനും പറ്റും. നമുക്ക് എന്തായാലും പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്.